അമ്മമാർക്ക് നാമം ചുബിക്കാനും അറിയാം, ബാരിക്കേഡ് കടക്കാനും അറിയാമെന്ന ബി ജെ പി. പ്രതിഷേധിക്കുന്നവരെ തലവെട്ടുന്ന പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതയ്ക്കുകയാണ് സർക്കാരും പിണറായി പോലീസും. സി പി എമ്മിന്റെ എ ടി എം ആണ് ജലീൽ. ജലീൽ അമേരിക്ക സന്ദർശിച്ചപ്പോൾ സ്വർണക്കടത്തുമായി ബന്ധമുള്ള പ്രമുഖ ജ്വല്ലറിയിൽ സന്ദർശനം നടത്തിയത് എന്തിനാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. കേരളത്തിൽ സമരങ്ങൾക്കെതിരെ സമാനതകളില്ലാത്ത ക്രൂരതയാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ബി ജെ പി വക്താവ് സന്ദീപ് ജി വാര്യർ. സ്വർണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ ഹാർഡ് ഡിസ്കിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ബി ജെ പി വക്താവ് സന്ദീപ് വാര്യർ വ്യക്തമാക്കി. സ്വപ്നയുടെ വീട്ടിൽ കടകംപള്ളി നിരവധി തവണ പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹം അത് വ്യക്തമാക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നും സന്ദീപ് ജി വാര്യർ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെയും സന്ദീപ് ജി വാര്യർ നേരത്തെ ആഞ്ഞടിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് കടകംപള്ളിക്കെതിരെയും പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ ഫ്ളാറ്റിൽ ഫർണിച്ചറുകൾ സംഭാവന ചെയ്തത് സ്വപ്ന സുരേഷ് ആണെന്ന് സന്ദീപ് ജി വാര്യർ നേരത്തെ അറിയിച്ചിരുന്നു. പാലാരിവട്ടം പാലം അഴിമതിയിൽ ഒരു നേതാവും ജയിലിൽ പോയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ഇരു മുന്നണികളും ഒരുപോലെ പറയാൻ കാരണം ജനവികാരം ബി ജെ പിക്കൊപ്പം നിൽക്കുമെന്നത് മുന്നിൽ കണ്ട് ഭയപ്പെട്ടിട്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനാണ് ലൈഫ് മിഷനിൽ പദ്ധതിയുടെ കമ്മീഷൻ ലഭിച്ചതെന്ന ആരോപണം നിലനിൽക്കെ അദ്ദേഹം തന്നെ നേരിട്ട് ഇടപെട്ട വിജിലൻസ് അന്വേഷണം നടത്തുന്നത് ദുരൂഹമാണെന്നും റെഡ് ക്രസന്റുമായുള്ള കരാർ സംസ്ഥാനം ഒപ്പിട്ടത് കേന്ദ്ര സർക്കാർ അറിയാതെയാണെന്നും അപ്പോൾ ഈ വിജിലൻസ് അന്വേഷണം പ്രഹസനമാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കരാറുകളൊന്നും തന്നെ ഇതുവരെ സംസ്ഥാന സർക്കാർ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. വിജിലൻസിനെ ഉപയോഗിച്ച ഈ രേഖകൾ നശിപ്പിക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതും. കേന്ദ്ര ഏജൻസിയുമായി സഹകരിക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഫയലുകൾ തീവച്ച് നശിപ്പിച്ച സംഭവം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കാനുള്ള സർക്കാർ നീക്കം ഫാസിസമാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെ ചീഫ് സെക്രട്ടറിയെ ഉപയോഗിച്ച് പുറത്താക്കിയതിന്റെ തുടർച്ചയാണ് ഇത്. വാർത്താ സമ്മേളനങ്ങളിൽ മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രി വിമർശിക്കുന്നവർക്കെതിരെ പ്രതികാര നടപടിയുമായി മുന്നോട്ടു പോകുകയാണ്. കേരളത്തെ ഉത്തര കൊറിയയാക്കാനുള്ള പിണറായി വിജയന്റെ നടപടിക്കെതിരെ ജനാധിപത്യ രീതിയിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.